അടിക്കടി മാറുകയാണ് KSRTC. ഗണേഷ് കുമാറിന്റെ ഭരണ പരിഷ്കാരങ്ങളാണോ ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ? KSRTCയിൽ പുതിയ ക്രമീകരണങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ക്രമീകരണങ്ങൾ എന്നറിയണ്ടേ? ഈ സീറ്റ് നമ്പറുകൾ ഇനി സ്ത്രീകൾക്ക് മാത്രമായിരിക്കും. ഏതൊക്കെയാണ് ആ സീറ്റ് നമ്പറുകൾ എന്നറിയണ്ടേ? നിലവിൽ മധ്യവേനലവധി കഴിഞ്ഞ് തിരികെ നാട്ടിലേക്കും ജോലി സ്ഥലത്തേക്കും പോകുന്നവർ സ്വകാര്യ ബസ്സിനേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് KSRTCയാണ്. കേരളത്തിൽ KSRTCയെ ആശ്രയിക്കുന്ന, എപ്പോഴും ആശ്രയിക്കുന്ന ഒട്ടനവധി ജനസമൂഹം തന്നെ നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള KSRTCയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇപ്പോൾ ഇതാ ആ മാറ്റങ്ങൾ പ്രാവർത്തികമാകുകയാണ്. ഗണേഷ് കുമാറിന്റെ ഭരണ പരിഷ്കാരങ്ങളിലൂടെ എന്ന് വ്യക്തമാണ്. KSRTC അധികൃതർ തന്നെ അത് അറിയിച്ചിട്ടുമുണ്ട്. KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ വനിതകൾക്കും അംഗപരിമിതർക്കും മുതിർന്ന പൗരന്മാർക്കും അന്ധർക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന സീറ്റുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിസർവേഷൻ സംവിധാനമുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ 8, 9, 10, 13, 14, 15 സീറ്റുകൾ പുരുഷ യാത്രക്കാർക്ക് ബുക്ക് ചെയ്യാവുന്ന തരത്തിലായിരുന്നു നേരത്തെ ക്രമീകരിച്ചിരുന്നത്. ഇത് ബസ്സിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന വനിതാ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത നൽകുമ്പോൾ 3, 5, 8, 9, 10, 13, 14, 15 എന്നീ സീറ്റുകൾ സ്ത്രീ യാത്രക്കാർക്ക് മാത്രമായി ബുക്ക് ചെയ്ത് നൽകുന്നതിനായി ഓൺലൈൻ റിസർവേഷനും കൗണ്ടർ ബുക്കിംഗിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി KSRTC അറിയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം മുതിർന്ന പൗരന്മാർ, അംഗപരിമിതർ, അന്തർ തുടങ്ങിയവർക്കുള്ള 21, 22, 26, 27, 31, 47, 52 സീറ്റുകൾ മറ്റു യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് കാരണം ആവശ്യകതയുള്ള യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ഈ നമ്പറുകളിലെ സീറ്റുകളിലും ഓൺലൈൻ കൗണ്ടർ ബുക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. അന്യസംസ്ഥാനത്തെ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് മധ്യവേനൽ അവധി കഴിയും വരെ ഫ്ലെക്സി നിരക്ക് ഏർപ്പെടുത്തി KSRTC. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് പ്രത്യേക നിരക്ക്. അന്തർ സംസ്ഥാന ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് ക്രമീകരിക്കുന്ന സംവിധാനമാണ് ഫ്ലെക്സി ചാർജ്. യാത്രക്കാർ കുറവുള്ള ചൊവ്വ മുതൽ വ്യാഴം വരെ 15% വരെ നിരക്ക് കുറച്ചും വെള്ളി മുതൽ തിങ്കൾ വരെ 30% വരെ ഉയർന്ന നിരക്കിലുമാവും സർവീസ് നടത്തുക. അന്യസംസ്ഥാന യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത് തടയുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇതിനേക്കാൾ ഉയർന്ന നിരക്കാണ് സ്വകാര്യ ബസ്സുകൾക്ക് ഉള്ളതെന്നറിയാം. കഴിഞ്ഞ മാസം ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ചീഫ് അക്കൗണ്ട്സ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. കൂടാതെ അന്യസംസ്ഥാന യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് മധ്യവേനൽ അവധി കഴിയും വരെ ഫ്ലെക്സി നിരക്ക് ഏർപ്പെടുത്തി KSRTCയുടെ പുതിയ രീതികളാണ്. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വരുമാന വർധനവാണ്. AC എക്സ്പ്രസ്, ഡീലക്സ് ഉൾപ്പെടെയുള്ള ബസ്സുകളിൽ നിരക്ക് വർധന ഉണ്ടാകും. മുമ്പ് ഓണം, ക്രിസ്മസ് നാളുകളിൽ ഇതേ മാതൃകയിൽ നിരക്ക് ഏർപ്പെടുത്തിയതിന് മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. ഫ്ലെക്സി നിരക്ക് ഈടാക്കുന്ന ദിവസങ്ങളിൽ ഓൺലൈൻ റിസർവേഷൻ മാത്രമാണ് അനുവദിക്കുന്നത്. ബംഗളൂരു, ചെന്നൈ, മൈസൂരു എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്തും. തിരക്ക് കുറഞ്ഞാൽ കുറഞ്ഞ നിരക്ക് ആക്കും. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സൂപ്പർ ഡീലക്സ്, സൂപ്പർ എക്സ്പ്രസ് എന്നിവയിൽ സാധാരണ നിരക്കിലായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. ആദ്യ 4 ദിവസങ്ങളിലെ റിസർവേഷൻ അനുസരിച്ച് ആളുകൾ തികഞ്ഞില്ലെങ്കിൽ കോട്ടയം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ഫെയർ സ്റ്റേജ് 1 മാസം മുൻപ് വരെ ഓൺലൈനിലൂടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും സാധിക്കും. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കൂടുതൽ പേരെ ആകർഷിക്കാൻ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന AC സ്ലീപ്പർ, മൾട്ടി ആക്സിൽ, AC സീറ്റർ എന്നിവയിൽ 15% നിരക്കിളവും അനുവദിക്കുന്നതായിരിക്കും.